ഓയോർ തട്ടിക്കൊണ്ടു പോകൽ കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടു പോകൽ ആസൂത്രണം ചെയ്ത പ്രതി പത്മകുമാറിന്റെ കൊല്ലം ചാത്തന്നൂരിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കേസിൽ അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിത കുമാരി, മകൾ അനുപമ എന്നിവരുമായാണ് രാവിലെ അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചത്. രണ്ടു ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതികളെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയിൽ സ്ഥലത്ത് എത്തിച്ചത്. തെളിവെടുപ്പിനായി ഫോറൻസിക് സംഘവും ചാത്തന്നൂരിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതേസമയം ഫോറൻസിക് വിദഗ്ധർ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിനുള്ളിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാർ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. സംഭവത്തിന് ശേഷം കാർ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാറിനുള്ളിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിക്കുമോ എന്നാണ് പരിശോധന നടത്തുന്നത്. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്നുകൾ നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ചാത്തന്നൂർ ACP ഗോപകുമാർ, അന്വേഷണ ഉദ്യോഗസ്ഥരായ ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. പാരിപ്പള്ളിയിലേക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓയൂരിലെ സ്ഥലത്തേക്കും പ്രതികളെ പോലീസ് കൊണ്ടുപോകുമെന്നാണ് വിവരം. ഇവരെ പിടികൂടിയ തെന്മലയ്ക്കും തെങ്കാശിക്കും ഇടയിലുള്ള ഹോട്ടലിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതും വൈകാതെ തന്നെ പോലീസ് പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് DIGR നിശാന്തിനി ഉത്തരവിറക്കുകയായിരുന്നു. DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക സംഘം കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ആദ്യം അറസ്റ്റിലായ 3 പ്രതികൾ മാത്രമാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതെന്ന് ADGP MR അജിത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന വിമർശനം വ്യാപകമായി ഉയരുകയും പോലീസ് പ്രതിക്കൂട്ടിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതെന്നാണ് കരുതുന്നത്. വെറും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സാധാരണ കുടുംബത്തിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമോ എന്ന നാട്ടുകാരുടെ സംശയത്തിനും തുടർ അന്വേഷണത്തിൽ വ്യക്തത കൈവരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ ആസൂത്രണത്തിന്റെ നിർണായകമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടി. റൂട്ട് മാപ്പ് തയ്യാറാക്കിയാണ് തട്ടിക്കൊണ്ടുപോകൽ നടപ്പിലാക്കിയതെന്ന് പ്രതികളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് വ്യക്തമായി. സിനിമാ തിരക്കഥയ്ക്ക് സമാനമായ രീതിയിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടായതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഓയൂരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വിവിധ റോഡുകളിലേക്കുള്ള മാപ്പടക്കം ഇവർ തയ്യാറാക്കി. കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയാണ് തട്ടിക്കൊണ്ടുപോകൽ നടപ്പിലാക്കിയത്. വിപുലമായ ആസൂത്രണമാണ് തട്ടിക്കൊണ്ടുപോകലിന് തയ്യാറാക്കിയത്. CCTV ഇല്ലാത്ത ഗ്രാമീണ റൂട്ടുകൾ ഉൾപ്പെടെ ഇവർ ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഫോണിൽ നിന്നാണ് പോലീസിന് ബ്ലൂ പ്രിന്റ് കിട്ടിയത്. CCTV ഉള്ള സ്ഥലങ്ങൾ പോലും ഇതിൽ അടയാളപ്പെടുത്തിയിരുന്നു. തങ്ങളെ പിടികൂടാതിരിക്കാൻ പഴുതടച്ച രീതിയിലുള്ള വലിയ ആസൂത്രണമാണ് ഇവർ നടത്തിയത്. അതിനാൽ തന്നെ ചോദ്യം ചെയ്യലിനിടെ എവിടെ നിന്നാണ് തങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതെന്ന് പത്മകുമാറും ഭാര്യ അനിതയും പലതവണ അന്വേഷണ സംഘത്തോട് ചോദിച്ചു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു പ്രതികൾ കരുതിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു. OLX വിൽക്കാൻ വെച്ചിരുന്ന കാറുകൾ പരിശോധിച്ച് അതിൽ നിന്നുള്ള നമ്പറുകൾ നോക്കിയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച് കാറിന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കിയതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ചാത്തന്നൂരിലെ വീട്ടിൽ വെച്ചാണ് ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ തയ്യാറാക്കിയുള്ള വലിയ ആസൂത്രണം നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. പൂജപ്പുര ജയിലിൽ നിന്നാണ് പത്മകുമാറിനെ ചാത്തന്നൂരിലെത്തിച്ചത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നാണ് അനിതാ കുമാരിയെയും മകൾ അനുപമയെയും തെളിവെടുപ്പിനായി എത്തിച്ചത്.